തേനിൻ്റെ ഗുണങ്ങൾ. നമ്മുടെ വാക്യം സദൃശ്യവാക്യങ്ങൾ 24:13. മകനെ, തേൻ തിന്നുക, അത് നല്ലതല്ലോ, തേൻകട്ട നിന്റെ അണ്ണാക്കിന് മധുരമത്രേ. തേനിൻ്റെ ഗുണങ്ങൾ, വചനത്തിൻ്റെ ഗുണങ്ങൾ, ഇത് നമുക്കൊന്ന് ധ്യാനിക്കാം. തേനിൻ്റെ ഒന്നാമത്തെ ഗുണം അവിടെ പറഞ്ഞിരിക്കുന്നു, അത് മധുരമാണ്. മധുരം എന്ന വാക്ക് തന്നെ ഒരു മധുരമല്ലേ? കയ്പുള്ള ലോകത്തിൽ സങ്കടവും ദേഷ്യവും വൈരാഗ്യവും പകയും പിണക്കവും അസൂയയും നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ മധുരത്തിന് എത്രയോ വലിയ സ്വാധീനമാണ് ഉള്ളത്. ഇന്നൊരു വിവാഹം നടക്കുകയുണ്ടായി. വിവാഹം കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് മധുരം വിളമ്പുകയാണ്. വധൂവരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം മധുരം പങ്കുവയ്ക്കുന്നു. വരൻ വധുവിൻ്റെ അധരങ്ങളിലേക്കും വധു വരൻ്റെ അധരങ്ങളിലേക്കും മധുരം മുറിച്ച് പങ്കുവയ്ക്കുമ്പോൾ എന്തോ വലിയ അർത്ഥം അത് ലോകത്തോട് പറയുകയാണ്. ജീവിതം പങ്കുവയ്ക്കേണ്ടതാണ്, ജീവിതം മധുരമാണ്. പക്ഷേ എന്നും മധുരമല്ല. കയ്പ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. കൂടുതൽ വരുന്നത് കയ്പായിരിക്കാം. പക്ഷേ ഒരല്പം മധുരത്തിന് അനേക മാസങ്ങളിലെ കയ്പിനെ തുടച്ചു മാറ്റാൻ കഴിയും. ഒരല്പം മധുരത്തിന് അനേക വർഷങ്ങളിലെ കയ്പിനെ തുടച്ചു മാറ്റാൻ കഴിയും. തേനിൻ്റെ ഗുണം ഒന്ന്, അത് മാധുര്യം ഉള്ളതാണ്. അതിന് മധുരം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഗുണം, അത് ഹെൽത്തിയാണ്, അത് ആരോഗ്യദായകമാണ്. മൂന്നാമത്തെ ഗുണം, അത് മനുഷ്യനിർമ്മിതമല്ല, അതുകൊണ്ട് തന്നെ മായമില്ല. തേനീച്ചയുടെ കൂടും തേനീച്ചയുടെ അധ്വാനവും നോക്കി നിൽക്കേണ്ടതാണ്. ഇന്ന് വരെ ലോകത്തിൽ ഒരു ശാസ്ത്രജ്ഞനും കണ്ടുപിടിക്കാൻ പറ്റാത്ത ടെക്നോളജിയാണ് തേനീച്ചയുടെ കൂടിൻ്റെ ടെക്നോളജി. മൈസി എത്ര ലക്ഷം ഈച്ചകൾ എത്ര ലക്ഷം പ്രാവശ്യം പറന്ന് 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 പൂമ്പടി ചുമന്നുകൊണ്ടുവന്ന് ഒരു പ്രത്യേക ഫ്രീസറിനകത്ത് വെച്ച് അനേക നാളുകൾ കൊണ്ടതിനെ തേനാക്കി മാറ്റുന്നു. ആ തേനറ, തേനട എന്നൊക്കെ പറയുന്ന ആ സാധനം ഒരു മനുഷ്യനും നിർമ്മിക്കാൻ പറ്റില്ല. പഞ്ചസാര കലക്കി തേനാണെന്ന് പറഞ്ഞ് വിൽക്കുന്ന വ്യാജന്മാരുണ്ട്. ഒരിക്കലൊരു റെയിൽവേ പാലത്തിൻ്റെ താഴെ താമസിക്കുന്ന ആളുകൾ 100 കിലോ വീതമുള്ള പഞ്ചസാര ചാക്കുകൾ, 2-3 ചാക്ക് പഞ്ചസാര വാങ്ങിക്കൊണ്ട് പോകുന്നതിനെപ്പറ്റി അറിവ് കിട്ടിയപ്പോൾ ചാനലുകാർ അന്വേഷണം നടത്തി. അന്വേഷണം നടത്തിയപ്പോൾ ചാക്ക് കണക്കിന് പഞ്ചസാര കൊണ്ടുവന്നിട്ട് കലക്കിയിട്ട് കാട്ടിൽ ചെന്ന തേനിൻ്റെ അട പണ്ട് കൊണ്ടുവന്നതിരിപ്പുണ്ട്. അത് പഞ്ചസാര ലായനിക്കകത്തിട്ട് മുക്കിയിട്ട് അത് കൊണ്ട് നടന്ന് വിൽക്കുക, പിഴിഞ്ഞു കാണിക്കും തേനാണെന്ന് പറഞ്ഞ്. മനുഷ്യനെല്ലാം വ്യാജങ്ങൾ ചെയ്യുകയാണ്. കള്ളത്തരത്തിൽ കാശുണ്ടാക്കി മറ്റുള്ളവരെ പറ്റിക്കുകയാണ്. ആ തേനീച്ച മാത്രം ഇന്നുവരെ ആരെയും പറ്റിച്ചിട്ടില്ല. തേനീച്ച ആരെയും പറ്റിച്ചിട്ടില്ല. മായമില്ലാത്തതാണ് തേന്. തേൻ മധുരമാണ്, തേൻ ഹെൽത്തിയാണ്, തേൻ മായമില്ലാത്തതാണ്, തേൻ സൗജന്യമാണ്,
നമ്മൾ തേനീച്ചയ്ക്ക് വില കൊടുക്കുന്നില്ല. വില കൊടുത്താൽ വാങ്ങാൻ പറ്റില്ല. ഒരു സ്പൂൺ തേനിന് 100,000 രൂപ വേണമെന്ന് തേനീച്ച പറഞ്ഞാലും കൂടുതലല്ല. അത്ര വിലയുണ്ട് തേനിന്, അത്ര കഠിനാധ്വാനമുണ്ട് തേനുണ്ടാക്കാൻ. റബ്ബറിൻ്റെ പൂ കൊണ്ടല്ല, കാട്ടിലെ പൂകൾ തേടിപ്പിടിച്ചുണ്ടാക്കുന്ന തേൻ അതുല്യമാണ്, അതിന് മായമില്ല. അപ്പോൾ തന്നെ അത് സൗജന്യമാണ്. അഞ്ചാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ അത് ദൈവ സൃഷ്ടിയുടെ ദൈവജ്ഞാനത്തിൻ്റെ മാഹാത്മ്യമാണ്. അങ്ങനെയെങ്കിൽ വചനമോ അതിലും എത്രയോ ശ്രേഷ്ഠം. അതിൻ്റെ മാഹാത്മ്യം 119 സങ്കീർത്തനം സമയമെടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഞാൻ 19 സങ്കീർത്തനം മാത്രം എടുക്കുന്നു സമയം ലാഭിക്കാൻ. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. ഗോഡ്സ് വേർഡ് ഈസ് പെർഫെക്റ്റ്. പ്രാണനെ തണുപ്പിക്കുന്നു, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു, എന്നേക്കും നിലനിൽക്കുന്നു, സത്യമാണ്, നീതിയുള്ളതാണ്, പൊന്നിനേക്കാൾ വിലയുള്ളതാണ്. തേൻ വളരെ വിലയുള്ളതാണ്, പക്ഷേ ഫ്രീ ആയിട്ട് ദൈവം തരുന്നു. വചനം ഒരിക്കലും വില നിർണയിക്കാൻ പറ്റാത്തതാണ്. ഈ വചനമാണ് ഞങ്ങളെ സന്തോഷിപ്പിച്ചത്, അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്, സൗജന്യമായിട്ടാണ് തരുന്നത്. ദൈവത്തിൻ്റെ വചനം തേനിനേക്കാൾ മധുരമുള്ളതാണ്. തേനിൻ്റെ പ്രയോജനങ്ങൾ ഇത്രയുണ്ടെങ്കിൽ വചനത്തിൻ്റെ പ്രയോജനം എത്രയധികം. ഗാഡ് ബ്ലസ് യു.